ലോകത്തിലൊരുപാട് മത്സരങ്ങളുണ്ട് കോർണോട് എടുക്കുമോ ഇപ്പോൾ അവരുടെ റേറ്റിങ്ങിൽ ഇന്ത്യയിലെ ടോപ്പ് ക്വിസ് മാസ്റ്റേഴ്സിൽ എന്നെയാണ് ഒന്നാമതൊക്കെ പല ഫീച്ചേഴ്സിലും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കാരണം ക്യുസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന എൻ്റെ ക്യുസ് ഫോമിനകത്തു കൂടി ഞാൻ നടത്തുന്ന ക്യുസ് ഷോകളിൽ എക്സ് കൈകളിൽ കാർഡില്ല എക്സ് ടെമ്പർ തിയേറ്ററിലാണ് കൂടുതൽ അപ്പോൾ അതിൽ യുവർ ചോയ്സ് അവർ പറയുന്നതിനെക്കുറിച്ച് കുറിച്ച് അപ്പോൾ ചോദിക്കുന്ന റൗണ്ടുകളൊക്കെ ഉണ്ട് അത് വേറെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് ക്വിസ് എന്ന കലയെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്താ കാര്യമെന്നറിയാം ലോകത്തിലൊരു കലാരൂപമേ ഉള്ളൂ തോൽക്കുന്നവന് സമ്മാനം കിട്ടുന്നത് ബാക്കി എല്ലാത്തിലും ജയിക്കുന്നവനാണ് ഓട്ട മത്സരത്തിൽ ഒന്നാമതെത്തുന്നവന് സമ്മാനം തോറ്റുപോയ തോറ്റുപോയി പാട്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പാടുന്നവന് സമ്മാനം മോശം പാടുന്നവൻ മോശം പാട്ട് പാട്ടും ക്വിസ്സിനങ്ങനെയല്ല പതിനായിരം രൂപ പ്രൈസ് മണിയുള്ള ഒരു ക്വിസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവന് ഏറ്റവും കൂടുതൽ ഉത്തരം അറിയാവുന്നവന് പതിനായിരം രൂപ കിട്ടും പക്ഷേ സമ്മാനം തോറ്റവനാണ് കിട്ടുന്നത് കാരണം ഇരുപത് ചോദ്യങ്ങളുള്ള ഒരു ക്വിസ് മത്സരം അതിൽ പതിനഞ്ച് ചോദ്യം ഉത്തരവറിയാവുന്നവനൊന്നാ സമ്മാനം അഞ്ച് ചോദ്യം മാത്രം അറിയാവുന്നവൻ തോറ്റുപോയി എന്നാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ അങ്ങനെയല്ല പതിനഞ്ച് ചോദ്യത്തിന് ശരിയുത്തരമറിയാവുന്നവന് ആ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന സമ്മാനം പുതിയ അഞ്ചേ അഞ്ച് അറിവുകളാണ് എന്നാൽ അഞ്ച് ചോദ്യത്തിന് മാത്രം ഉത്തരം ഉത്തരമറിയാവുന്നവനോ പുതുതായി പതിനഞ്ച് അറിവുകൾ നേടാൻ കഴിയുന്നു തോറ്റുപോയവന് കൂടുതൽ നേട്ടമുണ്ടാകുന്നതാണ് അറിവ് മത്സരം ഇനി അശ്വമേധത്തിലേക്ക് വന്നാൽ രണ്ടു തരത്തിലാണ് അശ്വമേധത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടം തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നുണയാണ് എനിക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷേ അതൊരിക്കലും എനിക്കറിയാത്ത ഒരു പേര് അതുവരെ എനിക്ക് പരിചിതമല്ലാത്ത എൻ്റെ അറിവിൽ പെട്ടിട്ടില്ലാത്ത ഒരു പേര് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തപ്പോഴല്ല അപ്പോൾ എനിക്ക് ആഹ്ലാദമാണ് അപ്രൂവ് ചെയ്യത്തക്ക അംഗീകരിക്കപ്പെടാവുന്ന യോഗ്യതയുള്ള ഒരു പേര് ലോകമാനവ ചരിത്രത്തിൽ ജീവിച്ചിരുന്നതോ മരിച്ചുപോയതോ ആയ ഒരാളിൻ്റെ പേര് ഒരു പുതിയ കാര്യമായി എൻ്റെ മുമ്പിൽ വരികയും കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഞാൻ ആഹ്ലാദത്തോടെ കൈയടി നാച്ചുറലി ഞാൻ കൈയടിക്കുകയും സമ്മാന സന്തോഷത്തോടെ കൊടുക്കാൻ എനിക്ക് മനസ്സ് വെമ്പുകയും ചെയ്യും കാരണം എൻ്റെ ഒരു പുതിയ പേര് വരികയാണ് എനിക്കൊരു പുതിയ അറിവ് കെട്ടുകയാണ് എനിക്ക് അറിയാവുന്ന പേരുകൾ അത് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ സങ്കടം വരും അതെൻ്റെ ഷാർപ്പ്നെസ്സിൻ്റെ എവിടെയോ എനിക്കൊരു എൻ്റെ അനാലിസിൽ ഒരു കാഴ്ചപ്പാടിൽ ഒന്നുകിൽ എൻ്റെ ഒരു മുൻവിധി അല്ലെങ്കിൽ എൻ്റെ ഒരു തെറ്റായ ട്രാക്ക് ഇത് വന്നത് ഓർമ്മ പിശക എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ഓർമ്മ പിശകകളുണ്ടാകുന്നത് അപൂർവമാണ് മറിച്ച് ആ ആ പ്രത്യേക കാര്യത്തിലേക്ക് ചിന്തിക്കാൻ എൻ്റെ ഓർമ്മയെ പാകപ്പെടുത്തുന്നതിൽ ആ ചോദ്യത്തിൽ ഒരു പാളിച്ച പറ്റി എന്നതുകൊണ്ടാകാം വളരെ രസകരമായ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയ്ലേഴ്സായി പോകും എങ്കിലും ഒന്നോർമ്മിപ്പിക്കാം സ്വന്തം പേര് വിചാരിക്കുന്നവരും സ്വന്തം പങ്കാളിയുടെ പേര് വിചാരിക്കുന്നവരും ഒക്കെ നമ്മൾ പലപ്പോഴും കുഴപ്പിക്കാറുണ്ട് വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ കാണാം